കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് ആണ് സാധാരണ നമ്മൾ ഫുഡ് കളേഴ്സ് കടകളിൽ നിന്ന് വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഫുഡ് കളേഴ്സിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഫുഡ് കളേഴ്സ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് കേക്കിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കമൻസ് ഒക്കെ ഒന്ന് അറിയിച്ചേക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി ഫുഡ് കളർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ആദ്യം നമുക്ക് റെഡ് കളർ തയ്യാറാക്കാം അതിന് ഞാനിവിടെ രണ്ട് ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി തൊലി ചെത്തിയിട്ട് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിപ്പ് വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം ഇപ്പം നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വറ്റണം ഇതുപോലെ ഒരു രീതിയിലേക്ക് വരണം ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റെഡ് കളർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ഓറഞ്ച് കളർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് കൊണ്ടുവന്നത് നമുക്ക് അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം ഇനി ഇതും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വറ്റിക്കിട്ടണം നന്നായിട്ട് വറ്റി ഇതുപോലെ രീതിയിലാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ഓറഞ്ച് കളറും റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് കളറും നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുപ്പിയിലൊഴിച്ച് ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു